ഈ പറയണമാര് ഏവനെങ്കിലും ഒരുത്തന് സാമാനത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൺ മുന്നേ വന്ന് നീ ഒക്കെ ഇത് പറ. അപ്പൊ നമുക്കിനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഗൈസ്. ടർബോ എന്ന് പറയുന്ന സിനിമ, അതിനെ പറ്റിയാണ് പറയാനുള്ളത്. എനിക്ക് ഇനി മതിയായിട്ടില്ലല്ലേ. നമ്മുടെ അശ്വന്ത് കോക്കിന് തമ്മിയില് അവരെ പോസ്റ്റർ ഇട്ടെന്ന് പറഞ്ഞ് പണി കൊടുത്തു. ഓക്കെ, ഇനിയിപ്പം നമുക്ക് മനസ്സിലായി പോസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. കൊറേ പേര് വന്നിട്ട് എനിക്ക് ചിരി പറഞ്ഞതാണ്, അവന്മാര് വന്നിട്ട് അവര് ഒപ്പീനിയൻ പറയണം, ഇത് കിടിലം പൊടുവണു. അവനേക്ക് ആര് കേക്കുന്നു? നിങ്ങൾ നമ്മള് പറയണത് കേക്കാൻ പറയും. അപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് നമ്മളും പറയുന്നത്. എനിക്ക് അത്രേ പറയുള്ളൂ. ഒരു പ്രൊഫസർ ഒരുത്തം വന്നിട്ടുണ്ട് കേട്ടോ, റിവ്യൂവറിൽ പ്രൊഫസറാണ്. അവൻ നമുക്ക് പറഞ്ഞു തരാണ് എവിടെയാണ് റിവ്യൂ പാളിപ്പോയെന്ന്. അളിയൻ പറപ്പിച്ചു തരാ. പൊട്ടന്ന ലോക പൊട്ടനാണ്. അയാൾ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും, ഇപ്പൊ ഇന്നലെ മിനിങ്ങാന്ന് എന്തോ ഡിപ്ലോമയോ, അല്ലെങ്കിൽ ഡിപ്ലോമ ആയിരിക്കില്ല, മാസ്റ്റേഴ്സ് ഇൻ സിനിമ ക്രിറ്റിക്സ് ഡോക്ടറേറ്റ് ഒക്കെ ഒരു വ്യക്തിയാണ്. പുള്ളി വന്നല്ലോ, എവിടെയാണ് പാളിപ്പോന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എടാ നീ ചെയ്യണ പരിപാടി എന്നെയാണ്, ഞാൻ നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യണം കേട്ടോ. പിന്നെ എന്റെ ഫോട്ടോ യൂസ് ചെയ്തത് എന്റെ ഡീസൻസിയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ട, നിനക്കൊക്കെ മനസ്സിലായല്ലോ, ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ടേക്ക് ഡൗൺ ആവും. അണ്ണന്റെ ഇപ്പോഴത്തെ 100,000 കയറി ഒരേ ഒരു വീഡിയോ അതല്ലേ, ടേക്ക് ഡൗൺ ആവണോ? കാണണോ ആ സാധനം? അത് ഇപ്പൊ ടർബോയ്ക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ വേണമെങ്കിൽ ലൈവായിട്ട് കാണിച്ചു തരാം. ഞാൻ ടർബോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഒരാളെയും വന്നൊന്നും പറയത്തില്ല. ബിക്കോസ് എനിക്ക് പാടം ഇഷ്ടപ്പെട്ടില്ല. ഒരു കയ്യബദ്ധം. ഞാൻ ടെർബോ ഫസ്റ്റ് ഹാഫ് എനിക്ക് ബോറടിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി. സെക്കൻഡ് ഹാഫ് ഗംഭീരമാണെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇന്നും എനിക്ക് എവിടെ വേണമെങ്കിലും എടുത്ത് പറയാം. അങ്ങനെ വഴിയില്ല. വേണമെങ്കിൽ ആ ടെർബോയുടെ എന്റെ ഒപ്പീനിയൻ വീഡിയോ അവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് എടുത്ത് നോക്കാം. എങ്ങനെയാടെ അത് നെഗറ്റീവ് റിവ്യൂ ആവണത്? നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എടാ, ഒരു സിനിമയും ഒരു കഥ ബുക്കിനും ഒരു ഒരു ഫുഡിനും എല്ലാത്തിനും രണ്ട് ഒപ്പീനിയൻസ് ഉണ്ട് ഈ ലോകത്ത്. അത് വല്ലതും ഇവനറിയോ സാറേ? എടാ ഒന്നും മിണ്ടാതിരിക്കുക, മണ്ടത്തരം പറയണ്ടേ. അന്ന് ചീത്ത വിളിക്കുക, എന്നിട്ട് പറയാം അത് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഞാൻ ഒരുത്തരെ തള്ളക്കി വിളിക്കണ അഭിപ്രായ സ്വാതന്ത്ര്യം. എടാ, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ മാന്യമായിട്ട് വന്നിരുന്ന ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെ പറ്റിയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത്. നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കും? അല്ലാതെ അവർ തന്നെ അമ്മക്കേറി വിളിക്കുക, ഇവിടെ ഒരുത്തിന് സ്വാതന്ത്ര്യം ഇല്ല. സത്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. പിടിച്ച് അകത്തെടുത്ത് ഇടിക്കും നാട്ടുകാരെ, മറ്റേ പോലീസുകാരന്മാര് വല്ല കേസ് കൊടുത്തു കഴിഞ്ഞാൽ. അഭിപ്രായ സ്വാതന്ത്ര്യം പോലും കോമഡി. പഴയപ്പോ തൊട്ടുള്ള സാധനം അവിടെ തോർത്ത് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഇടണ സാധനമൊക്കെ രജനീകാന്ത് എനിക്ക് തോന്നുന്നു ആ സാധനം റിട്ടയർ ചെയ്യുന്ന തോന്നുന്നു. പിന്നെ കൊറേ എണ്ണം പറഞ്ഞ പെയ്ഡ് പ്രൊമോഷൻ. ഈ പറയണമാര് ഏവനെങ്കിലും ഒരുത്തന് സാമാനത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൺ മുന്നേ വന്ന് നീയൊക്കെ ഇത് പറ. ഞാൻ രണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു വെച്ചിട്ട് നീയൊക്കെ ആ സാധനത്തിൽ നിന്ന് എനിക്ക് ഈ പറയുന്ന ഈ ട്രാൻസ്ഫർ ഓഫ് മണി അത് എനിക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ പൊന്നു മോനെ അപ്പൊ കാണാം. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ? അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തുകാരെ വെട്ടിപ്പറിച്ചിട്ട് പോകും. ഒരുത്തന്മാർക്ക് അതിനുള്ള ധൈര്യം കാണൂലേ? ഒരാളത്തോ ഒരുത്തം വന്നിരുന്ന് പറയോ, ഒരു ഒരു കൊണാത്രി ഒരു ഒരു പോഡ്കാസ്റ്റ് മയക്കം വെച്ചിട്ട് ഇവനൊക്കെ കാശ് മേടിച്ചിട്ടാണൊക്കെ ചെയ്യണെന്ന്. ഒരു കയ്യബദ്ധം. നിന്റെ ഏവ മാമനടാ അവിടെ ബാങ്കിൽ ഇരിക്കണത്, എന്റെ ഇത് നോക്കിക്കൊണ്ടിരിക്കണത്, ട്രാൻസാക്ഷൻ. സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു നിനക്ക്. ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്നു. അവൻ കാശും മേടിച്ചിട്ടാണ് ഈ കൊണ അടിക്കണേന്ന് അങ്ങനെ പ്രൂവ് ചെയ്തതാ ഇന്ന് ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. ഏവൻ ആ പ്രൂഫും കൊണ്ടുവരണ് ഈ ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്യും, അതാണ് എന്റെ കോൺഫിഡൻസ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അതുകൊണ്ട് ആരും ആ പരിപാടി ഇവിടെ എടുക്കണ്ട. മനസ്സിലായ? എന്തായാലും ഇംഗ്ലീഷ് സിനിമയെയും തമിഴ് സിനിമയെയും ഹിന്ദി സിനിമയെയും ഇങ്ങനത്തെ പരിപാടി ഒന്നും കാണിക്കൂല, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. നമ്മൾ എന്തായാലും മലയാള സിനിമയ്ക്ക് ഇനി തമ്മിലില് പോസ്റ്റർ ഇല്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.